ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇതാ നമ്മളെ നോമ്പൊക്കെ ഇങ്ങ് എത്താനായില്ലേ, അതുകൊണ്ട് തന്നെ ഇതാ ഇപ്പൊ നമ്മള് സ്നാക്കിന്റെ റെസിപ്പി തന്നെയാ ചെയ്യാറ്. ഇന്നുതാ ഒരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്, ചിക്കൻ സമൂസ സ്റ്റിക്സ്. ഇത് ചിക്കനിലാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഏത് ഫില്ലിങ് വേണമെങ്കിലും കൊടുക്കാം. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഒരു വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, ഞാനിവിടെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഒരു ബ്രെഡിൻ്റെ ഷീറ്റാക്കി മാറ്റുകയാണ്. നമ്മൾ സമൂസ ഷീറ്റൊക്കെ പോലെയുള്ള ഷീറ്റാക്കിയിട്ട് എന്നിട്ട് നമുക്ക് ഇതുപോലൊരു കുക്കി കട്ടറോ അല്ലെങ്കിൽ നമ്മളെ പാത്രത്തിൻ്റെ അടുപ്പില്ല, കുപ്പിയുടെ അടുപ്പറ്റം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സർക്കിളായിട്ട് കട്ട് ചെയ്തെടുക്കുക ഷീറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമല്ലേ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക കേട്ടോ. ഇതുപോലെ നമുക്ക് എത്ര എണ്ണമാണോ നമുക്ക് ആവശ്യമുള്ള ഒരു, ഞാനിപ്പോൾ ഒരു 5-8 എണ്ണത്തിലാണ് ചെയ്യുന്നത്. ഇതുപോലെ കുറച്ചെണ്ണം ആക്കിയെടുക്കട്ടെ. ഞാനൊരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് വേണ്ടത് ഒരു ഫില്ലിംഗ് ആണ്. ഞാനിപ്പം ചിക്കൻ്റെ കീമ, ഞാൻ നമ്മൾ മുമ്പ് ചിക്കൻ വോണ്ടൺ ചെയ്തില്ലേ അതേപോലെ അതേ ഒരു മിക്സ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അതേ മിക്സ് ഒന്ന് ഫ്രൈ പാനിൽ ഇത്തിരി ബട്ടർ ഇട്ടിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്യും. 5 മിനിറ്റ് വേണ്ട, അപ്പേക്കിന് തന്നെ ആവും കീമ അല്ലേ. അതാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഫില്ലിങ്ങും ചേർക്കാം. അതാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് മസാല പറയാത്തത്. നമ്മുടെ നോർമൽ സമൂസ ഫില്ലിംഗ് എടുക്കുക. നിങ്ങൾക്ക് ഏതാണോ ഫില്ലിംഗ് നിങ്ങളുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഉണ്ടാക്കാൻ ഈസി, ആ ഫില്ലിംഗ് യൂസ് ചെയ്യുക. ഈ ഒരു ഫില്ലിംഗ് നല്ല ടേസ്റ്റാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഈ മിക്സിൻ്റെ. ഇനി നമ്മുടെ ബ്രെഡ് ഷീറ്റ് നേരെ പകുതി വെച്ചിട്ട് കട്ട് ചെയ്യുക. കണ്ട, ഇതുപോലെ ഹാഫ് സർക്കിളായിട്ട് സെമി സർക്കിളായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഞാനിവിടെ ഒരു മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട്, ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ സൈഡിലൂടെ ഒത്തിരി മുട്ടാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ മുട്ട പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി മൈദ കുറച്ച് വെള്ളത്ത് കലക്കിയിട്ട് ഒന്നൊന്ന് ഒട്ടിപ്പിടിക്കുക മാത്രം. എന്നിട്ട് ഇത് നമുക്ക് ഇതാ ഇതുപോലെ അങ്ങ് ഒട്ടിച്ചെടുക്കാം. കണ്ട, ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം. അപ്പോൾ ആ മുട്ടൻ്റെ അതിൽ അങ്ങ് ഒട്ടിക്കോളേ. പറഞ്ഞ നല്ല തിന്നാക്കിയിട്ട് പരത്തണേ. അപ്പോൾ തിന്ന ഷീറ്റാണെങ്കിൽ ഈസി ആയിട്ട് ഒട്ടും. ഇപ്പോൾ കണ്ടോ, ഇനി നമുക്ക് ഇതിലെ നമ്മുടെ ഫില്ലിംഗ് ഇട്ടെടുക്കാം. ഒരു ടീസ്പൂൺ ഫില്ലിംഗ് കേട്ടോ ഞാൻ ഇട്ടെടുത്തുള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിൻ്റെ വലുപ്പത്തിന് ബ്രെഡിൻ്റെ സൈസിനനുസരിച്ച് മാറ്റി. ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ജ്യൂസി ആയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചീസ് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി ഉള്ളതും ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ആ മുട്ടൻ്റെ അത് പോയി ഉണ്ടെങ്കിൽ ഒന്നുകൂടൊന്ന് ഇത്തിരി മുട്ടാക്കിയിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്താൽ മതിയേ. കണ്ടോ, ഇത്ര പണിയുള്ളൂ. കണ്ട, നമ്മൾ മിനി സമൂസ ഇത് ഭംഗിയല്ലേ കാണാൻ. ഇവിടെ റെഡിയാണേ. ഇതുപോലെ ഒന്ന് എല്ലാതും ആക്കിയെടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ 12 എണ്ണം കിട്ടി, 6 പീസായിരുന്നു എടുത്തത്. ഇനി നമുക്ക് പറഞ്ഞല്ലോ നമ്മളെ സമൂസ സ്റ്റിക്കാണേ. അപ്പോൾ ഇതാ ഒന്നെടുക്കുക. ഇതേപോലെ നമ്മളെ സ്ക്യൂസ് ഇല്ലേ, നാട്ടിലാണെങ്കിൽ സ്ക്യൂസ് ഇല്ലെങ്കിൽ പച്ചിറക്കിലായാലും മതി. ഇത് ഞാൻ 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതാണ്, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകും. എന്നിട്ട് ഇതുപോലെ ഒന്നെടുക്കുക, എന്നിട്ട് കുതിർത്ത സ്ക്യൂസാണേ. 1/2 മണിക്കൂർ വെള്ളത്ത് കുതിർത്താണ്. നാട്ടിൽ പച്ചിറക്കിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുത്തിക്കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ വേണമെങ്കിൽ കുത്താ, ഇതുപോലെ വേണമെങ്കിൽ കുത്താ, എങ്ങനെ വേണമെങ്കിലും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കുത്തട്ടോ. നല്ല ഭംഗിയുള്ള സമൂസ സ്റ്റിക്സ് കിട്ടിണ്ടേ. ഇതുപോലെ എല്ലാം ആക്കി എടുക്കട്ടെ. അപ്പൊ ഇതാ എല്ലാം ഇതേപോലെ ചെയ്തെടുത്തുണ്ടേ. 6 എണ്ണം കിട്ടിയിണ്ടേ. ഇനി നമുക്ക് ഒരു സ്ലറി ഉണ്ടാക്കാം. ഒരു കോൺഫ്ലവറിൻ്റെ നമുക്കിതൊന്ന് മുക്കിയിട്ട് പൊരിക്കുന്നതിന് മുന്നേ മുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനിതാ ഒരു 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ
ഇട്ടെടുക്കുന്നുണ്ട് ഒരു പരന്ന പാത്രത്തിലേക്ക്. കാരണം നമ്മൾ ആ സ്റ്റിക്ക് മൊത്തത്തിൽ ഇതിൽ ഒരു മുക്കി എടുക്കാൻ പറ്റണം. ഇതേപോലെ ഇല്ലേക്ക് ഇതാ ഒരു അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു കാൽ ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തി കൊടുക്കുക. ഞാനിപ്പോൾ ഇത്രയും ചേർക്കുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറിഗാനോ അങ്ങനെ എന്തെങ്കിലും ഫ്ലേവർ കൊടുക്കണമെങ്കിൽ നിങ്ങൾ അതും ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഹെർബ്സൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസ് ബാറ്റർ പോലെ കലക്കിയെടുക്കണേ. നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. കോൺഫ്ലവർ ആയതുകൊണ്ട് ഇങ്ങനെ ആദ്യം ഒന്ന് സ്റ്റിക്കായിട്ട് കളിക്കും. ഇത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ബോലാക്കിയെടുക്കണേ. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അരക്കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചു. അപ്പം ഈ ഒരു ചില്ലിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ട്. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒറിഗാനോ അങ്ങനെ എന്ത് പെപ്പർ വേണ്ടവർക്ക് പെപ്പർ ഇടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. തൈമോ അങ്ങനെ ഏതാണോ പിസ്സ സീസണിങ് പറഞ്ഞിട്ട് ഒരുമിച്ച് വരുന്നില്ലേ, അതെ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്റർ കിട്ടിയിട്ടുണ്ട്. തന്നെ ഇവിടെ ഇതാ ഞാൻ നമ്മൾ നേരത്തെ ബ്രെഡ് സൈഡ് കട്ട് ചെയ്തില്ലയും അതൊന്ന് പൊടിച്ചും വെച്ചിട്ടുണ്ട് ബ്രെഡ് ക്രംസും. എന്നിട്ടിതാ നമ്മൾ സ്റ്റിക്കില്ലേ സമൂസ സ്റ്റിക്ക് എടുക്കുക. ഒന്ന് ഇതില്ലതാ നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്യുക. ചെറിയ പാത്രമാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ചെയ്യാൻ പറ്റൂല, മുഖവട്ടില്ലാത്ത പാത്രമായാൽ. എന്നിട്ട് ഇതാ ബ്രെഡ് ക്രംസും അതേപോലെ സ്റ്റിക്കുള്ളതുകൊണ്ട് ഈസിയാണ്, അല്ലാതെ നമുക്ക് ഭയങ്കര പാടല്ലേ ചെയ്യേ. ഇതുപോലെ എടുക്കാം കേട്ടോ. കണ്ടോ എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയേക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കട്ടെ. ഇനി ഇതാ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എന്താ ചൂടായ എണ്ണയിലിട്ടിട്ട് പെട്ടെന്ന് ഉള്ളിലൊക്കെ വെന്തതാണ് നമുക്ക് പെട്ടെന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് പൊരിച്ചു കൊടുക്കാം. എല്ലാം നന്നായി പൊരിഞ്ഞു വന്നിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സമൂസയിൽ നിന്ന് ഒന്ന് മാറ്റി. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടവും എല്ലാവരും ചോദിക്കും സമൂസ ആണോ എന്ന് ചോദിക്കുന്നതിന് പകരം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ സമൂസ സ്റ്റിക്ക്. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.